നമസ്കാരം. സാഹിത്യയുടെ മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളോടൊപ്പം ചേരുന്നു ഷീബ ബിജു. ലോക്ക്ഡൗൺ ടൈം എങ്ങനെ കുട്ടികൾ ഫലപ്രദമായി വിനിയോഗിക്കുന്നു എന്ന ചിന്തയിൽ നിന്ന് ഇന്ന് നാം മുതിർന്നവരിലേക്ക് എത്തുകയാണ്. പാരൻസായ നമ്മൾ എങ്ങനെയാണ് ഈ കാലം തരണം ചെയ്യുക? പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരായ മുതിർന്ന വ്യക്തികൾ ഈ കാലം വിരസത എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ചിന്തയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സർക്കാരിൻ്റെ അവശ്യ സർവീസുകൾ ഒഴികെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെല്ലാം വീട്ടിലിരിക്കുന്ന സമയമാണിത്. അത്യാവശ്യമുള്ള ഓഫീസ് ജോലികൾ ഇല്ല, ഡെയിലി ഷോപ്പിംഗ് ഇല്ല, ഹെൽത്ത് ക്ലബ് ഇല്ല, മീറ്റിംഗ് ഇല്ല, സർവത്ര ഫ്രീ. പുരുഷന്മാരെ സംബന്ധിച്ച് ഇക്കാലം വളരെ വിരസമായി അനുഭവപ്പെട്ടേക്കാം. എന്നാൽ അവരും ഈ വിരസത മറികടക്കാൻ മാർഗങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിരവധി തിരക്ക് പിടിച്ച വ്യക്തികളുടെ ചിത്രരചന, പോട്ട് പെയിൻറ്റിങ്, മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് പ്രാക്ടീസസ്, ഡാൻസ് പ്രാക്ടീസ് എന്നിവയുടെ വീഡിയോകൾ വൈറലാണ്. ഒന്നിനും ടൈം കിട്ടാതിരുന്ന നമുക്ക് ദൈവം കനിഞ്ഞു നൽകിയ അവധി ദിനങ്ങളാണ് ഇവയെന്ന് ചിന്തിക്കുന്നത് മാനസികമായ ഉണർവ് നൽകും. നമ്മുടെ ശരീരത്തെക്കുറിച്ചും നാം ബോധ്യമുള്ളവരായിരിക്കണം. ഇപ്പോൾ തന്നെ 21 ദിവസത്തെ ലോക്ക്ഡൗൺ ടൈം കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളെക്കുറിച്ചുള്ള തമാശ കലർന്ന ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഡെയിലി എക്സർസൈസ് മുടക്കരുത്. മാത്രമല്ല, ഫാറ്റ് കൂടുതൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുകയും വേണം. അത് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും നമ്മളത് ശ്രദ്ധിച്ച് വേണം നൽകാൻ. എന്നാൽ ഈ ലോക്ക്ഡൗൺ ടൈം സ്ത്രീകൾക്ക് വളരെയധികം അനുഗ്രഹപ്രദമല്ലേ? മാധവിക്കുട്ടിയുടെ കഥകളിലെ വീട്ടമ്മമാരായാലും ഉദ്യോഗസ്ഥരായാലും ജോലിസ്ഥലത്തേക്കും വീട്ടിലേക്കും സർവത്ര ഓടി നടക്കുന്നവരാണ്. ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്ക് അവരുടെ വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാനും റെസ്റ്റ് എടുക്കാനും കിട്ടുന്ന ഒരു ടൈമാണ് ലോക്ക്ഡൗൺ ടൈം. നമ്മുടെ മനസ്സിൽ അടക്കി വച്ചിരുന്ന സർഗാത്മകതയ്ക്ക് നിറം പകരാൻ ഈ കാലം ഉപയോഗിക്കാം. ചിത്രരചന, കഥ, കവിത, നാടകം, തിരക്കഥ എന്നിവയുടെ രചന പുനരാരംഭിക്കാം. പാട്ടുകൾ പാടി റെക്കോർഡ് ചെയ്യാം. ഇതോടൊപ്പം വായനയ്ക്കായി സമയം ചെലവഴിക്കാനും വായിച്ച പുസ്തകങ്ങളുടെ കുറിപ്പുകൾ തയ്യാറാക്കാനും സമയം മാറ്റിവെക്കാം. ജോലി തിരക്ക് കാരണം നാം മാറ്റിവെച്ച പച്ചക്കറി കൃഷിക്ക് ഇപ്പോൾ സമയം വളരെ ലഭ്യമാണ്. ഇത് ലോക്ക്ഡൗൺ ടൈം വിരസത കുറയ്ക്കും. ഇതുപോലെ പാചക പരീക്ഷണം നടത്താനും ഈ സമയം ഉപയോഗിക്കാം. ഇത്തരം കാര്യങ്ങളിലൂടെ ലോക്ക്ഡൗൺ ടൈമിൽ കുടുംബത്തിലെ താരമായി മാറാം. എന്നാൽ ഈ കാര്യങ്ങളിലെല്ലാം കുട്ടികളുടെ സഹായവും കൂടെ നാം തേടുക. ചിത്രം വരയ്ക്കുമ്പോൾ കളർ മിക്സ് ചെയ്യാനും നാം വായിക്കുന്ന പുസ്തകങ്ങളുടെ റിവ്യൂ തയ്യാറാക്കുമ്പോൾ അഭിപ്രായം ചോദിക്കാനും അവരുടെ സഹായം തേടാം. ഗാർഡനിങ്, കൃഷി, ഇങ്ങനെ ഏത് കാര്യം ചെയ്താലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ പങ്കാളിത്തവും കൂടെ ഉറപ്പുവരുത്തുക. ഇത്തരം ക്ഷണങ്ങൾ അവർക്ക് വളരെ സന്തോഷം പകരും. ഇങ്ങനെ വ്യത്യസ്തമാർന്ന ജീവിത ശൈലിയിലൂടെ ഈ ലോക്ക്ഡൗൺ വിരസതയൊക്കെ മറികടന്ന് വളരെ ഉന്മേഷത്തോടെ, വളരെ സന്തോഷത്തോടെ, വളരെ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ നമുക്ക് ഈ ഭൂമിയിലെ പതിവ് ജീവിതത്തിലേക്ക് മടങ്ങി വരാം. അതുവരെ, ഇനിയും കാണുന്നതുവരെ സ്നേഹപൂർവ്വം നിങ്ങളുടെ ഷീബ ബിജു.